നമസ്കാരം. തീവ്രവാദികൾ, അൽഖൈദ തീവ്രവാദികൾ പിടിയിലായ വിവരമൊന്നും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അതൊന്നും ഒരു പ്രശ്നമേയില്ല. ഇവിടെ ഇതൊക്കെ സാധാരണ സംഭവം പോലെയാണ് സർക്കാരും അധികാരവർഗങ്ങളുമൊക്കെ ഇത് കാണുന്നത്. ഡി ജി പി അടക്കം ഈ ഒരു വിഷയത്തിൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പരിശോധനകൾ നടക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഏത് തരത്തിലാകും അല്ലെങ്കിൽ ഏത് നിലയ്ക്ക് മുമ്പോട്ട് പോകും എന്നുള്ളത് കണ്ടറിയണം. ഇവിടെ ഒസാമ ബിൻ ലാദനെ അനുകൂലിച്ചുകൊണ്ട് കവിത എഴുതുന്ന മന്ത്രി, അതുപോലെ അബ്ദുൾ നാസർ മാദരിക്ക് പച്ച പരവതാനി വിരിക്കുന്ന സർക്കാർ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അന്യദേശ തൊഴിലാളികളെ അതിഥി തൊഴിലാളികളായി പൂവിട്ട് പൂജിക്കുന്ന, ബംഗ്ലാദേശിൽ നിന്നും കൊലപാതകവും ബലാത്സംഗവും ചെയ്തിട്ട് ഇവിടെ വരുന്നവരെ തൊഴുത് പൂവിട്ട് പൂജിക്കുന്ന സർക്കാർ വൃത്തങ്ങൾ, അവർക്ക് വീട് പണിഞ്ഞു കൊടുക്കുന്ന, അവർക്ക് ടി വി കൊടുക്കുന്ന, അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന സർക്കാർ. അതായത് ഇവിടെ രാജ്യത്തെ നശിപ്പിക്കുവാനായി കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന ഒരു സംഘത്തെ അല്ലെങ്കിൽ ഒരു നിരവധി സംഘങ്ങളെ ഇത്തരത്തിൽ ആരാധിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത് എന്നുള്ളതാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. നമ്മളെല്ലാവരും അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ സംബന്ധിച്ച് ഒരു മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ആ വാർത്ത കൃത്യമായി തന്നെ അത് ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും കഴിയുകയും ചെയ്യും. ചന്ദ്രനെയും വകവയ്ക്കാത്ത ഘടാഘടിയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന, ഏതാണ്ട് 10 വർഷത്തോളമായി ഇവിടെ താമസിച്ച് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ആലോചന നടത്തിയിരുന്ന ആളുകളാണ് പിടിയിലായത്, ഭീകരന്മാരാണ് പിടിയിലായത്. ഉടൻ തന്നെ എ കെ ജി സെന്ററിൽ നിന്ന് ന്യായീകരണ ക്യാപ്സൂളുകൾ കേരളം മുഴുവൻ ഇപ്പോൾ പറന്ന് നടക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ എങ്ങനെങ്കിലും പാർട്ടിയെയും പോലീസിനെയും സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെ ന്യായീകരിക്കണമല്ലോ. അതിന് ക്യാപ്സൂളുകൾ പടച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇതാ കേരളത്തെ അപമാനിക്കുന്നു എന്നാണ് പറയുന്നത്. കഷ്ടം തന്നെ. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി വി മുരളീധരൻ അതിന് നേതൃത്വം കൊടുക്കുന്നു. കാരണം കേരളം തീവ്രവാദികളുടെ നഴ്സറിയായി മാറിയെന്ന് മുരളീധരൻ പറഞ്ഞു അത്രേ. ശ്രീ വി മുരളീധരൻ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? കേരളം ഇവിടെ തീവ്രവാദത്തിന്റെയും തീവ്രവാദികളുടെയും നഴ്സറിയും യൂണിവേഴ്സിറ്റിയും ഹബ്ബുമൊക്കെയായി എത്രയോ നാൾ മുമ്പ് മാറിക്കഴിഞ്ഞതാണ് എന്നുള്ള കാര്യം യുണൈറ്റഡ് നേഷൻസും അതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും വിവിധ അന്വേഷണ ഏജൻസികളും ഒക്കെ തന്നെ വെളിപ്പെടുത്തിയിട്ടും അവരൊക്കെ പറഞ്ഞിട്ടും മുന്നറിയിപ്പ് നൽകിയിട്ടും ഇവിടെ സർക്കാരിന് ഒരു കുലുക്കവുമില്ല എന്നുള്ളതാണ് സത്യം. അതിന് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും വി മുരളീധരന്റെ നെഞ്ചത്ത് കയറുകയും ചെയ്തിട്ട് എന്താണ് പ്രയോജനം? ഇവിടെ അവനവനൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അതിൽ നിന്ന് ഊരാൻ ക്യാപ്സൂളുകൾ നിർമ്മിക്കുകയല്ല വേണ്ടത് എന്ന് എ കെ ജി സെന്ററിനോടും ഇവിടുത്തെ സൈബർ സഖാക്കളോടും ഒന്ന് പറഞ്ഞുകൊള്ളുന്നു. ഒരു ഭരണകൂടം എന്താണ് പരിശോധിക്കേണ്ടത്? ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കേരളത്തിന്റെ മണ്ണ് വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കാൻ സർക്കാരിന് തന്റെ ഇടമുണ്ടോ ചങ്കൂറ്റമുണ്ടോ എന്ന് പൊതുജനം ചോദിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് തീവ്രവാദ സാന്നിധ്യമുള്ളത് കേരളത്തിൽ മാത്രമാണോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അല്ല, ഒരിക്കലുമല്ല. പിന്നെന്തുകൊണ്ടാണ് കേരളം ഇവരുടെ കളിത്തൊട്ടിലാണെന്ന് പറയുന്നത്? കാരണം കേരളത്തിൽ മാത്രമാണ് മതഭീകരവാദത്തിന് അല്ലെങ്കിൽ തീവ്രവാദത്തിന് സർക്കാരിന്റെ പിന്തുണ കിട്ടുന്നത് എന്ന ഒരു വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹ്യ നിരീക്ഷകരും നടത്തുന്നത്. അതായത് സർക്കാർ സംവിധാനങ്ങളെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കോപ്പുകൂട്ടുന്നത് എന്ന വളരെ കുറ്റകരമായ, വളരെ പേടിപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ദുരവസ്ഥയായിട്ട് വേണം ഇതിനെ കാണാൻ. കേരളത്തിൽ മതതീവ്രവാദം ആദ്യമായി മറനീക്കി പുറത്തു വന്ന 21 മാപ്പിളകളെ സ്വാതന്ത്ര്യ സമരമായി ഇവിടെ കേരളം അംഗീകരിച്ചു. അതുതന്നെ ഏറ്റവും വലിയ മത പ്രീണനത്തിനുള്ള അല്ലെങ്കിൽ മതതീവ്രവാദത്തെ കൂട്ടുപിടിക്കുന്നതിനുള്ള ഏറ്റവും മകുടമായ ഉദാഹരണമായിട്ട് വേണം കാണാൻ. 67 മലപ്പുറം ജില്ല രൂപീകരിച്ച് നൽകിയ EMS സർക്കാരിന്റെ നടപടി, അതായത് ഒരേ വിഭാഗത്തിൽപ്പെട്ട, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായി ഒരു ജില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 67 EMS ഈ ജില്ല തുടങ്ങിക്കൊടുത്തത്, രൂപീകരിച്ച് തുടങ്ങിക്കൊടുത്തത്. അതുതന്നെ ഈ ഇത്തരത്തിലുള്ള ഭിന്നിപ്പുകൾക്കും ഇത്തരത്തിൽ മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെ വലിയ ഒരു കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ ഒരു ചാലക ശക്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ മാറി വന്ന സർക്കാരുകൾ സ്വീകരിച്ച നടപടികൾ തീവ്രവാദത്തിനും തീവ്രവാദികൾക്കും ഏറെ മാന്യത നൽകി കേരളത്തെ തീവ്രവാദത്തിന്റെ നഴ്സറിയാക്കി മാറ്റുകയും ചെയ്തു. അതുപോലെ തന്നെ മാപ്പിളകള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്നാണ് രണ്ട് മുന്നണികളും ഇപ്പോഴും വാദിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരായ സമരമായിരുന്നുവെങ്കിൽ എന്തിനാണ് ഏറനാട് വള്ളവനാട് പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന 10,000 ഹൈന്ദവരെ കൂട്ടക്കൊല ചെയ്തതും 1,000 ക്ഷേത്രങ്ങൾ തകർത്തതും എന്ന ചോദ്യം ഇന്നും പൊതുജനം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഈ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഗാന്ധിജിയും ആനി ബസന്റും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും
കെ കേളപ്പൻ, കെ മാധവൻ നായർ എന്നിവരെ പോലുള്ള കലാപത്തിന് സാക്ഷ്യം വഹിച്ചവരും ഇത് ലക്ഷണമൊത്ത മത തീവ്രവാദമാണെന്ന് ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ചരിത്രത്തെ വളച്ചൊടിച്ചാണ് ഈ മലബാർ കലാപത്തെ, 21 മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നും ഞെളിഞ്ഞു നിൽക്കുന്നത് ഇവിടുത്തെ സർക്കാരുകൾ, അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും. കാരണം അവർക്ക് പ്രീണനമാണ് പ്രധാനം, അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് പ്രധാനം, അവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കലാണ് പ്രധാനം. അതിന് ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാനായി, ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായി ഈ ഭിന്നിപ്പ്, സത്യം പറഞ്ഞാൽ ഈ സാമൂഹ്യാവസ്ഥയിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സർക്കാരുകൾ മാത്രമാണ്. ഇവിടുത്തെ ഈ സർക്കാരിന്റെ ഈ വികലമായ നയങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള തീവ്രവാദവും മതഭീകരതയും ഇവിടെ വളരാൻ ഒരു പരിധിവരെ കാരണമാകുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു. അതുപോലെ തന്നെ മാറാട് കലാപത്തിൽ വിദേശ സഹായമുണ്ടെന്നും അതേപ്പറ്റി CBI അന്വേഷണം വേണമെന്നുമുള്ള ജുഡീഷ്യൽ കമ്മീഷൻ ശുപാർശ രണ്ടു മുന്നണികളും അട്ടിമറിച്ചു, കണ്ടില്ലെന്ന് നടിച്ചു. അപ്പോൾ ഈ തീവ്രവാദ സ്വഭാവത്തെയും തീവ്രവാദ നടപടികളെയും ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പ് പരമതാനി വിരിച്ച് സ്വീകരിക്കുകയല്ലായിരുന്നു ഇവിടുത്തെ സർക്കാരുകൾ ചെയ്തത് എന്ന ചോദ്യം ഇന്നും നിലനിൽക്കുകയാണ്. കലാപത്തിന് ശേഷം തീവ്രവാദികൾ ഓടിക്കേറിയ പള്ളിയിലെ ചോരക്കറ കഴുകിക്കളയാൻ സഹായിച്ചത് അന്ന് കേന്ദ്രമന്ത്രി തന്നെ ആയിരുന്നില്ലേ? ഇന്ത്യൻ ഉപപ്രധാനമന്ത്രിയെ ലക്ഷ്യം വെച്ച് നടത്തിയ കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതിയായ അബ്ദുൽ നാസർ മദനിയെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള നിയമസഭ ഐകകണ്ഠമായി പ്രമേയം പാസാക്കിയത് നമുക്ക് ഓർമ്മയില്ലേ? ജയിൽ മോചിതനായ ഭീകരന് സർവകക്ഷി സ്വീകരണം നൽകിയതും ഈ സ്വീകരണ യോഗത്തിൽ മന്ത്രിസഭ ഒന്നടങ്കം പങ്കെടുത്തതും തീവ്രവാദികൾക്ക് മാന്യത നൽകലല്ലാതെ മറ്റെന്താണ് എന്ന് പൊതുജനം ചോദിക്കുന്നു. അതുപോലെ തന്നെ സദ്ദാം ഹുസൈൻ എന്ന ഏകാധിപതിയെ തൂക്കിലേറ്റിയപ്പോൾ എന്തിനായിരുന്നു കേരളത്തിൽ ഹർത്താൽ നടത്തിയത്? ഒസാമ ബിൻ ലാദൻ എന്ന കൊടും ഭീകരനെ വധിച്ചപ്പോൾ ലാദന് ചരമഗീതം എഴുതിയ മന്ത്രി ജി സുധാകരൻ ചെയ്തത് തീവ്രവാദ നഴ്സറിക്ക് തറക്കല്ലിടലായിരുന്നില്ലേ എന്നും പൊതുജനം ചോദിക്കുന്നു. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മദനിയുടെ അരുമ ശിഷ്യനായ സിമി പ്രവർത്തകനെ മന്ത്രിസ്ഥാനം നൽകി അവരോധിച്ചപ്പോൾ കേരളം ഭീകരവാദികളുടെ സുരക്ഷിത കേന്ദ്രമാണ് എന്നല്ലായിരുന്നോ ഇവർ വരുത്തി തീർത്തത്? CPM ബുദ്ധിജീവിയായ MA Baby എന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആ സമയത്ത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ TJ ജോസഫ് സാറിന്റെ കൈ ഇവിടുത്തെ തീവ്രവാദികൾ അറുത്തുമാറ്റിയപ്പോൾ ഇവിടെ ഇടതുപക്ഷം ഭരിക്കുകയായിരുന്നു. അന്ന് വലിയ സാംസ്കാരികവാദിയായ MA Baby അദ്ദേഹം അല്ലായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി? അദ്ദേഹം എന്തെങ്കിലും ഈ ഒരു വിഷയത്തിൽ കാര്യമായി പ്രതികരിച്ചോ എന്ന് ഇന്നും സംശയമാണ്. അതുപോലെ തന്നെ കനകമല, അതുപോലെ പച്ചവെളിച്ചം, പോലീസിനുള്ളിൽ തന്നെ പച്ചവെളിച്ചം എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് കേൾക്കുന്നു. അതൊക്കെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദ ആശയങ്ങൾ പരസ്പരം കൈമാറാനും ഇത്തരത്തിൽ പല കാര്യങ്ങൾ, രഹസ്യങ്ങളും ഗൂഢ നീക്കങ്ങളും ഒക്കെ കൈമാറാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ കുടിയേറ്റ തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്യുമെന്ന് LDF പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ്, അത് മറന്നുപോയി. ഇവിടെ കുടിയേറ്റ തൊഴിലാളികളായി, അന്യസംസ്ഥാന തൊഴിലാളികളായി വരുന്നവർ ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇതിനു മുൻപും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് തെളിയുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ആയിട്ടും കനകമലയിലും വാഗമണ്ണും പാനായക്കുളത്തും ഒക്കെ നടന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദം നടത്താനും സ്ഫോടനങ്ങൾ നടത്താനുമുള്ള പരിശീലനമാണ് എന്ന് മനസ്സിലായിട്ടും ഇവിടെ ആരെങ്കിലും മിണ്ടിയോ? ഇവിടെ ആരും മിണ്ടിയില്ല. ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ വെറും പ്രീണനങ്ങൾക്ക് വേണ്ടി, വെറും വോട്ട് ബാങ്കിന് വേണ്ടി ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ട്, സംസ്ഥാനത്തെ ഒറ്റുകൊടുത്തുകൊണ്ട്, സംസ്ഥാനത്തെ തീവ്രവാദികളുടെ കളിക്കളമാക്കി മാറ്റിക്കൊണ്ട്, ഇവിടെ സമാധാനമായി ജീവിക്കുന്ന ജനതയെ വെട്ടിലാക്കിക്കൊണ്ട്, സമാധാനത്തിന്റെ ആ വെള്ളരിപ്രാവുകളെ വെട്ടിയെരിഞ്ഞ് വീഴ്ത്തിക്കൊണ്ടാണ് ഇവിടെ രണ്ട് സർക്കാരുകളും മുന്നോട്ട് പോകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം ഏതാണ്ട് 12 കേസുകൾ NIA അന്വേഷിച്ച വിവരം നമ്മൾ തത്വമയി സ്റ്റോറിയായി നൽകിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ തീവ്രവാദത്തെ വളർത്താനുള്ള എല്ലാവിധ സാധ്യതകളുമാണ് ഇവിടെ സർക്കാരുകൾ തേടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പൊതുജനം മനസ്സിലാക്കേണ്ടത്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇനിയും ഇതിനൊരു അറുതി ഉണ്ടായില്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനം വലിയ ഒരു ദുരന്തത്തിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം, അല്ലാതെ തീവ്രവാദികൾക്കും മതപ്രീണനത്തിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും വേണ്ടി, പണത്തിനും അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിനും വേണ്ടി ഭരിക്കുന്ന സർക്കാരുകളെയല്ല കേരളത്തിനാവശ്യം. കേരളമെന്ന പ്രബുദ്ധ കേരളത്തെ ഇനിയും പടുകുടിയിലേക്ക് തള്ളിവിടാൻ ഇവിടുത്തെ കേരള ജനത അനുവദിക്കരുത്, ഒരു സർക്കാരുകളെയും അനുവദിക്കരുത് എന്നാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്. വെബ് ഡെസ്ക്, തത്വം ന്യൂസ്.